റാണിയിലെ കൂർമ്മ ബുദ്ധിക്കാരിയായ സ്ത്രീയെ, നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാവുന്നതുകൊണ്ടാ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിക്കുഴികൾ ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും സംശയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തണമെന്ന് റാണി ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഋഷി, റാണി നിന്നോടും സൂര്യയോടും ഇപ്പൊ കാണിക്കുന്ന ഈ അമിതമായ സ്നേഹപ്രകടനം തന്നെയാണ് അവരെ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ റാണിയമ്മ മുൻകൈ എടുത്ത് നടത്തുന്ന ഈ ട്രിപ്പില് എനിക്കും സൂര്യയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞങ്ങൾ മിത്രയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഇങ്ങനൊരു യാത്ര പോവാൻ തന്നെ തീരുമാനിച്ചത്. പക്ഷേ റാണിയമ്മ ഇതിത്ര വിപുലമാക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല അമ്മേ, സാധാരണഗതിയിൽ സൂര്യ ഒപ്പം കൂട്ടാതിരിക്കാനാണ് റാണിയമ്മ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പം മിത്രയോടൊപ്പം ഞാനും സൂര്യയും നിർബന്ധമായി ഉണ്ടാവണമെന്ന് വാശി പിടിക്കുന്നതും റാണിയമ്മ തന്നെയാ. എനിക്ക് തോന്നുന്നത് സൂര്യ എന്ന സത്യത്തെ റാണിയമ്മ പതുക്കെ പതുക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന. അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഋഷി. മനസ്സിന്റെ ഒരു കോണിൽ പോലും സൂര്യ നിന്റെ ഭാര്യയായിട്ട് റാണി അംഗീകരിക്കില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി റാണി അതിന് തയ്യാറായി തന്നെ ഇരിക്കട്ടെ. അതിനുവേണ്ടി സൂര്യയെ സ്നേഹിക്കുന്നതായി അവരഭിനയിക്കുകയുള്ളൂ. ഒരു കാര്യം ഓർത്തു വച്ചു ഋഷി, തനിക്ക് താല്പര്യമില്ലാത്തവരെ റാണി സ്നേഹിച്ചു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവരെ ഒഴിവാക്കാൻ റാണി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ സൂര്യയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും സർ? മിത്ര മാമിനോട് നമ്മളായിട്ട് തന്നെ സമ്മതിച്ചു പോയ സ്ഥിതിക്ക് ഇനി ഈ ട്രിപ്പിനില്ല എന്ന് പറയുന്നത് മോശമല്ലേ? തന്നെയല്ല, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നതെന്ന് മിത്ര മാം വിചാരിച്ചാലോ? സൂര്യ പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. എല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ നിന്ന് നമ്മളായിട്ട് പിന്മാറിയ അതിന്റെ പേരിലും ഇത്രയടക്കം എല്ലാവരും സൂര്യയെ തന്നെ ബ്ലെയിം ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ മാളികയിലുള്ളവരറിയാതെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് സംശയം തോന്നുകയും ചെയ്യും. എന്തിനാ നമ്മളായിട്ട് അവർക്ക് സംശയിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇനിയിപ്പോ ഈ വൺ ഡേ ട്രിപ്പ് റാണിയമ്മ ഫിക്സ് ചെയ്ത പോലെ തന്നെ നടക്കട്ടെ. അമ്മ പേടിക്കണ്ട, സൂര്യയ്ക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി പിറ്റേന്ന് രാവിലെ നമ്മൾ മൂന്ന് പേരും ചോറ്റാനിക്കരയ്ക്ക് പോകുന്നു. അവിടെ വച്ച് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തി അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചെത്തുന്നു. അപ്പൊ പിന്നെ ആർക്കും സംശയിക്കാൻ ഒരവസരവുമില്ലല്ലോ. പിന്നെ എൻഗേജ്മെന്റിന്റെ കാര്യം അത് റാണിയമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പം നടത്തിക്കോട്ടെ. നമ്മുടെ കാര്യം അതിനു മുമ്പേ സേഫ് ആവുമല്ലോ. അതിനെ ചോറ്റാനിക്കരയിലെ കാര്യം എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാൻ നമ്പ്യാരങ്കലിനെ അമ്മ ഒന്നുകൂടി വിളിച്ച് ഓർമ്മിപ്പിക്കണേ. ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, നമ്പ്യാരങ്കൽ ഒരു കാര്യം ഏറ്റതാ. ഇന്നലെ കൂടെ ഞാൻ വിളിച്ചിരുന്നു, മോളുടെ കല്യാണ തിരക്കുകൊണ്ടാവോ എടുക്കാഞ്ഞത്, സമയം കിട്ടുമ്പോ തിരിച്ചു വിളിച്ചോളും. സൂര്യ, ഋഷി കൂടെയുള്ളപ്പോ നിനക്ക് ഒരു ആപത്തും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഓരോ ചുവടും വളരെ കരുതലോട് വേണം മുന്നോട്ട് വെക്കാൻ. എനിക്കറിയാം ടീച്ചർ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ആ കമ്മിറ്റി പള്ളിയിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഒരുപാട് നാളുകൂടി പോയതല്ലേ, കർത്താവിനോട് ഒരുപാട് പരാതികളും സങ്കടങ്ങളും ഒക്കെ ബോധിപ്പിക്കാനുണ്ടാവും. നിങ്ങളെ ഇറങ്ങിക്കോ. ശരി.
വേണ്ട, സാർ പോയിക്കോ. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. താൻ ലേറ്റായി എന്താന്ന് തന്റെ അച്ഛനും അമ്മയും ചോദിക്കില്ലേ? അത് സാരില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. താൻ എന്ത് പറയാൻ? അപ്പൊ തോന്നുന്ന പോലെ എന്തെങ്കിലും. എടോ, തന്നെ കൊണ്ട് കള്ളം പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. താൻ കള്ളം പറഞ്ഞാ അത് കള്ളമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ മനുഷ്യരുടെ കോൺഫിഡൻസ് നശിപ്പിക്കരുത് കേട്ടോ. തന്നെ അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. പറയുന്ന കേക്ക്, അച്ഛനോടും അമ്മയോടും ഞാൻ വന്ന് സംസാരിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പോയിക്കോളൂ, പ്ലീസ്. എടോ, തനിക്ക് പേടിയുണ്ടല്ലേ എനിക്ക് ഇൻസൾട്ട് ആവുന്ന രീതിയിൽ ചിലപ്പോ അവരെന്തെങ്കിലും പറഞ്ഞു പോവുമെന്ന്. അച്ഛനമ്മയും വെറും പാവങ്ങളാ. റാണി മാഡം ഓരോന്ന് പറഞ്ഞ് പെരുകേറ്റിട്ടാ ഇങ്ങനൊക്കെ അവര് പെരുമാറുന്നത്. അതൊക്കെ എനിക്കറിയാൻ ചെയ്യാം. എന്നാലും അവരൊരു വാക്കുകൊണ്ടെങ്കിലും സാറിനെ വേദനിപ്പിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവരെന്നല്ല, ആരും സാറിനെ വേദനിപ്പിക്കുന്ന എനിക്കിഷ്ടല്ല. ഞാൻ ഇറങ്ങിക്കോട്ടെ. തനിക്ക് എന്താ ഇപ്പൊ തോന്നുന്നേ? ആവോ, എനിക്കറിയില്ല. എന്നാ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയോ? തന്നെയും കൊണ്ട് ചുമ്മാ എങ്ങോട്ടെങ്കിലും കാർ ഓടിച്ചു പോകണോന്ന്. എടോ, വെറുതെ നമുക്ക് ഈ വണ്ടി ഓടിച്ച് ഹിമാലയം വരെ ഒന്ന് പോയാലോ? നല്ല ബെസ്റ്റ് ആഗ്രഹം, അത് ഇപ്പൊ തന്നെ. അല്ല, ഇപ്പൊ താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോവാന്നേ. ഇപ്പൊ ഞാൻ ഫ്രീ അല്ലല്ലോ. ദിവസങ്ങളൊന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ, നാളെയായിരുന്നു നമ്മുടെ രജിസ്റ്റർ മാരേജ് എങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതിയായിരുന്നു അല്ലേ? എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു, പഴകും തോറും വീര്യം കൂടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, വീഞ്ഞും പ്രണയവും. ആ, അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. മതി സാർ, പോയിക്കോ. ചിലപ്പോ അച്ഛനമ്മയെ ശ്രദ്ധിക്കും. ഓക്കേ, ബൈ, ഗുഡ് നൈറ്റ്. പോയിക്കോ. എന്താ മോളെ ഇത്? നീയും ഋഷിസാറും നേരവും കാലവും നോക്കാതെ കറങ്ങി നടക്കുന്നത് റാണിയമ്മ അറിഞ്ഞ അവര് നിന്നെ പറ്റി എന്താ കരുതുക? അച്ഛാ, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഒരാളെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. ലേറ്റ് ആവാതെ തിരിച്ചെത്താന്ന് കരുതിയാ പോയത്. ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാ താമസിച്ചത്. ഇത്ര അത്യാവശ്യമായിട്ട് നിനക്ക് ആരെയാ കാണേണ്ടിയിരുന്നത്? പോട്ടെ, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതി. മോൾ അകത്തേക്കില്ല. ഇതങ്ങനെ വിട്ടാലൊന്നും ശരിയാവത്തില്ല. നീ ആരെയാ കാണാൻ പോയതെന്ന് എനിക്കറിയണം. രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ അയാളുമായിട്ട് തോന്നിയിടത്തൊക്കെ കറങ്ങി നടക്കുന്നു. അമ്മ, 8 മണിയായിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് സമയത്തിന്റെ കാര്യം നീ വിട്. നീ എവിടെ പോയതാ? ദേവമ്മേ, ഇല്ല, ഇതങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
നാളെ ഇവൾ ഇതുപോലെ കാണിച്ചാലോ? റാണിയമ്മയോട് നമ്മൾ എന്ത് സമാധാനം പറയും? റാണിയമ്മയുടെ പോയി പണി നോക്കാൻ പറയണം. ഒരു റാണിയമ്മ അല്ല, ഞാൻ അറിയാൻ വയ്യാ, ഞാൻ ചോദിക്കുവാ, അച്ഛനും അമ്മയ്ക്ക് വീട് സൗകര്യങ്ങളൊക്കെ ആ റാണിയമ്മ തന്നെ എന്തിനാ? കൈമള് പാവ ഒരു നന്മമരാണെന്ന് കരുതിയിട്ടാണോ? അല്ലല്ലോ, ഋഷി അളിയനെ നമ്മുടെ സൂര്യ ഇഷ്ടമായത് കൊണ്ടാ ഈ സെറ്റപ്പൊക്കെ നമുക്കുണ്ടായതേ. ഇവളുടെ മിടുക്കൊണ്ട, അതാരും മറക്കരുത്. കാശുള്ള വീട്ടിലെ പിള്ളേരെ രീതിയൊന്നും നിങ്ങൾക്കറിയില്ല. അവരിങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പെൺകൊച്ചുങ്ങളുടെ കൂടെ കറങ്ങി നടക്കും, കുറച്ച് കഴിയുമ്പോൾ കളയും. അളിയനൊന്നും ഇല്ലെങ്കിലും എൻഗേജ്മെന്റ് എങ്കിലും സമ്മതിച്ചല്ലോ. നിതിൻ, ഈ സംസാരം നീ ഇവിടെ നിർത്തിക്കോ. ശരിയായ ഭാഷയിലല്ല നീ സംസാരിക്കുന്നത്. സൂര്യ, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ബുദ്ധിയില്ല. ഇവര് പറയുന്നതായിട്ട് നീ അയാളെ പിണക്കരുത്. ഇവര് വലിയ ചട്ടോ റൂളും ഒക്കെ ആയിട്ട് അയാളെ വെറുപ്പിക്കും. അയാൾ നിന്നെ ഇട്ടേച്ചും പോവും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നീ നീക്കോ, അതാ നല്ലത്. നിർത്തടാ, തോന്നിയാസം പറഞ്ഞാലേ അടിച്ച് കരണം മോഹിക്കും ഞാൻ. ഓ, ഇനിയിപ്പോ നാടകം തുടങ്ങും. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടേൽ അത് മുടക്കുകയും ചെയ്യും. ഇനി നീ എന്റെ അടുത്തൊരു വാക്കെങ്കിലും സംസാരിച്ചാ ചിലപ്പോ ഞാൻ തന്നെ തല്ലിപ്പോവും. സ്വന്തം ജോലിയെ കുറിച്ച് ഒരാളും പറയാത്ത വാക്കുകളാണ് നീ ഇപ്പൊ പറഞ്ഞത്. എന്നെ കുറിച്ച് അപ്പൊ നിന്റെ ധാരണ അതായിരുന്നു. ഋഷി സാർ എന്നെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ സ്നേഹം സത്യമാണ്. സാറിന്റെ സ്നേഹത്തിനപ്പുറം മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ദേ, ഇനി മേലിൽ ഇത്രയുടെ സംസാരം ഉണ്ടായാൽ നിതിനെ നീ വിവരം അറിയും. നീ ആരെയാണ് പൊട്ടനാക്കാൻ നോക്കുന്നേ? ഞാനൊന്നും കണ്ടില്ലെന്ന് നീ വിചാരിച്ചോ? നിതിനെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ സംസാരിക്കുന്ന നീ അല്ല. അല്ലാതെ നീ ഇങ്ങനൊന്നും പറയില്ല. ഈ രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം നിനക്ക് നിൽക്കാൻ പറ്റില്ല. നീ തെറ്റിയതിട്ടല്ലേ അവൻ നിന്നെ കുറ്റപ്പെടുത്തിയത്. എന്റെ മോൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ അവന്റെ ഒപ്പം ഞങ്ങളും ഇറങ്ങും. ഇവൻ എന്നെ കുറിച്ച് ഇത്രയൊക്കെ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞിട്ടും അമ്മയ്ക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മ പ്രതികരിച്ചു. സത്യം പറയാമേ, ഞാനും ഋഷി സാറും തമ്മിൽ ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അമ്മ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ? നീ എന്താ പറഞ്ഞേ? സൂര്യയുടെ കോളാണല്ലോ. ഹലോ സൂര്യമോളെ, ശേഖരേട്ടന് ഇപ്പൊ വീട്ടിലുണ്ടോ? ആ ഉണ്ട്. എന്താ, ആരിക്ക് ഫോൺ കൊടുക്കണോ? വേണ്ട, ഞാൻ ശേഖരേട്ടനോട് സംസാരിക്കാനാ വിളിച്ചത്. ചേച്ചി അടുത്തുണ്ടോ? അവള് അടുക്കളയിൽ എന്തോ ജോലിയിലാണ്. എന്താ മോളെ? ശേഖരേട്ടാ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് ഒരിക്കലും ചേച്ചി അറിയരുത്. ചേച്ചി എന്നല്ല, നമ്മുടെ വീട്ടിലെ ആരും. എന്താ മോളെ കാര്യം? ശേഖരേട്ടാ, ചിലപ്പോ ഇതെന്റെ സംശയം മാത്രമായിരിക്കും. എന്നാലും ഇത് വെറൊരു സംശയം മാത്രമായിട്ട് വിട്ടുകളയാൻ പറ്റുന്നില്ല. സൂര്യപ്പോഴും കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നിതിനെ കുറിച്ച് ശേഖരേട്ടാ. എന്താ, പോലീസ് അവനെ അന്വേഷിച്ചു വരിക മറ്റും ചെയ്തോ? എന്തിനാ പോലീസ് അവനെ അന്വേഷിച്ചു വരുന്നത്? അപ്പൊ ശേഖരേട്ടന് അവനെ കുറിച്ച് എനിക്കറിയാത്ത എന്തൊക്കെയോ അറിയാം. അയ്യോ മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അവൻ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയിട്ടാകും മോളി സമയത്ത് വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. വലിയ കുഴപ്പങ്ങളിലേക്കാ ശേഖരേട്ട അവന്റെ പോക്ക്. എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ അവന് തന്നെ അറിയില്ല.
ഒരു കൂടപ്പിറപ്പിനോട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാ ഇന്ന് അവൻ എന്നോട് സംസാരിച്ചത്. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇതിന് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. അവൻ എന്തോ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശേഖരേട്ടാ. തോന്നലല്ല, അത് ഉറപ്പാ. അവൻ മയക്കുമരുന്ന് പോലെ എന്തോ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്കിവിടെ വേറെ ആരോടും പറയാൻ കഴിയില്ല. പറഞ്ഞ ആർക്കും മനസ്സിലാവുകയില്ല. അത് മാത്രല്ല, അവൻ ഈയിടെയായിട്ട് എല്ലാരോടും വളരെ വൃത്തികെട്ട രീതിയിലാ സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും എന്നെക്കുറിച്ചും ഋഷി സാറിനെ കുറിച്ചും ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ അവൻ പറയുന്നത്. ഹേയ് സൂര്യ, വിഷമിക്കണ്ട, ഞാൻ എന്തായാലും നിതിനെ ഒന്ന് കണ്ട് സംസാരിക്കാം. ഒരു കാരണവശാലും നിതിനെ കുറിച്ച് നിന്റെ മനസ്സിലുള്ള സംശയങ്ങൾ അമ്മാവന് അമ്മായിയോ ഇപ്പൊ അറിയാൻ പാടില്ല. ശേഖരേട്ടൻ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറ്റുമോ? അധികം താമസിപ്പിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. സൂര്യമോള് ധൈര്യമായിട്ടിരിക്കെ, നിതിന് എന്ത് ദുശീലമുണ്ടെങ്കിലും അത് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനല്ലേ പറയുന്നത്. അതെ, ആര് വരുന്നുണ്ട്? ഫോൺ കട്ട് ചെയ്തോ. സൂര്യനെ വിളിച്ചെന്ന് ഞാൻ അവളോട് പറയില്ല, ശരിയെന്നാ. ശേഖരേട്ടാ, ആരാ വിളിച്ചത്? ആ മുരുകനാ. നാളെ രാവിലെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്, 7 മണിക്ക് ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാവണമെന്ന്. അവൻ എവിടെന്നോ എന്തോ ഒരു വള്ളിക്കെട്ട് കേസ് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ എന്തിനാ എടുത്ത് തലയിൽ വെക്കുന്നത്? എന്നിട്ട് വല്ല കുഴിയിലും പോയി ചാടുകയും ചെയ്യും. നാളെ ഇനി എന്ത് പ്രശ്നത്തിലാണാവോ ശേഖരേട്ടനെ കൊണ്ട് ചാടിക്കാൻ പോകുന്നത്? ആ അതെ, ഞാൻ കഴിക്കാൻ എടുത്ത് വയ്ക്കാം. കഴിച്ചിട്ട് നേരത്തെ കിടക്കാം, രാവിലെ പോവേണ്ടതല്ലേ. ഇതെന്ത് സ്ഥലമാടോ? ഇവിടെയൊക്കെ പോയാൽ ഏകാന്തതയുടെ അപാരതീരം പാടിപ്പാടി മനുഷ്യൻ പ്രാന്തായി പോകും. അതിന് നീ അല്ലല്ലോ പോകുന്നേ, ഞങ്ങളല്ലേ പോകുന്നത്. ഞങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? നിമയും സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? ഓ, എന്ത് ഡാർക്ക് സ്ഥലമാണിത്. നീ ഒന്ന് പോയേ. ഞാൻ പൊക്കോളാം. നീ വെറുതെ നുണ പറയുക, നിമയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഓ, അവള് പനി പിടിച്ച് വീട്ടിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ നീ വിളിച്ചു നോക്കി. ആ ഞാൻ ചോദിച്ചോളാം. ഇനിയിപ്പോ ഋഷേടിന്റെ സൂര്യക്ക് സ്ഥലം ഇഷ്ടപ്പെടാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ എല്ലാ പ്ലാനും പൊളിയും. അവർ ഈ സ്ഥലം ഇഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു ഐഡിയ ഉണ്ട്. ഒരു അടിപൊളി സംഭവം കാണിക്കാം ഋഷേടനെ ഞെട്ടും. നിമയ്ക്ക് എങ്ങനെയുണ്ട് നീതു? അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മടി പിടിച്ചിരിക്കുക. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. നീ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോ? എപ്പോഴേ ചെയ്തു, ഞാനത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഓ, അപ്പൊ നന്നായി തുടങ്ങി, വെരി ഗുഡ്. സൂര്യക്ക് മാത്രല്ല, ഞങ്ങൾക്കും പഠിത്തത്തിൽ ശ്രദ്ധയൊക്കെ ഉണ്ട്. സാറ് ചുമ്മാ തമാശ പറഞ്ഞതാ, നീതോന്ന് ഫീൽ ചെയ്യണ്ട. എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ? ആ കാണിക്കാം. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഉഗ്ര സ്ഥലമല്ലേ ഋഷേട്ടാ? മിത്ര ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ സ്ഥലമാ. ഈ സ്ഥലം മിത്രയുടെ സെലക്ഷൻ ആണോ? എന്താ സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല സ്ഥലമല്ലേ? കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എനിക്കും മിത്രേച്ചിക്കും ഒരുപാട് ഇഷ്ടമായി. എന്തൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണെന്നോ. നിങ്ങളുടെ അഭിപ്രായം അറിയാനേ മിത്രേച്ചി വെയിറ്റ് ചെയ്തതാ. ഇപ്പഴാ എച്ച് ഒ ഡി വിളിച്ചിട്ട് അങ്ങോട്ട് പോയത്. മിത്രക്ക് ഈ സ്ഥലം ഓക്കെ ആണെങ്കിൽ നമുക്കും പ്രശ്നമൊന്നുമില്ല. നല്ല ലാൻഡ്സ്കേപ്പാ, പിന്നെ ഹിൽ ടോപ്പും അല്ലേ. എന്താ ഈ സ്ഥലത്തിന്റെ പേര്? തേവർമല.